स्वागत नाम नोक के स्टेट रोड ट्रांसपोर्ट कॉर्पोरेशन अलग के केरल सरकारी और पुदुमेखला स्थापन अस्थान और कंपनी वो अस्थान तिवनपुरु अप लंपन प्रत्येक एचा अंपनी पेर शिफ्ट के आरटीसी शिफ्ट अत्येक मतलब कंपनी व्यतस्तम प्रत्येक एंको अरटीसी दीर्घ दूर सर्वीस അതായത് ഇപ്പോ മദ്രാസോ അല്ലെങ്കിൽ മൈസൂരോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ടല്ലോ ആ സർവീസുകളൊക്കെ സുഗമമായി പ്രവർത്തിക്കാനും അതേപോലെ തന്നെ ആ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാന പ്രകാരമാണ് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന ഒരു പോസ്റ്റ് ഈ ഷിഫ്റ്റ് കമ്പനിയുടെ ഭാഗത്തു നിന്നും വിളിച്ചിരിക്കുന്നത് ഇതൊരു ദിവസ വേതന അടിസ്ഥാനത്തിലുള്ള ഒരു പോസ്റ്റാണ് അതായത് ഡെയിലി വേജസ് ആണ് അതായത് ഓരോ ദിവസവും ശമ്പളം തന്നു പോകുന്ന ഒരു പരിപാടിയാണ് ഓക്കേ ഇത് പിഎസ്സി വഴിയല്ല ഇത് ആ കമ്പനിയുടെ ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് വയസ്സ് എന്ന് പറയുന്നത് 3 വർഷത്തെ എക്സ്പീരിയൻസ് വയസ്സ് 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ഒരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ 12 മണിക്കൂർ തുടർച്ചയായി വർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും മികച്ച കാഴ്ചയും ഉണ്ടാകണം എന്നുള്ളത് കമ്പനിയുടെ ഒരു തീരുമാനമാണ് ഓക്കേ അവസാന തീയതി 8/2/2022 വൈകിട്ട് 5 മണിക്കുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുടെ അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതായത് ഓൺലൈൻ ആയിട്ട് സിഫ്റ്റ് എന്ന ആ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ട് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അതിന്റെ വിശദ വിവരം പരിശോധിക്കാതെ അപേക്ഷ നൽകരുത് അതുകൊണ്ട് ഇതിന്റെ വീഡിയോന്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്ക്രീൻ വീഡിയോ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിഡിഎഫിന്റെ ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ അപേക്ഷ നൽകുക ഓക്കേ സ്ക്രീൻ വീഡിയോയിലേക്ക് കടക്കാം കെഎസ്ആർടിസി ഷിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു കെഎസ്ആർടിസിക്ക് വേണ്ടി ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനായി ബസ്സുകളും മറ്റും അനുബന്ധ സാങ്കേതിക അടിസ്ഥാന പിന്തുണ നൽകുന്ന കെഎസ്ആർടിസി ഷിഫ്റ്റ് ഒരു കേരള സർക്കാർ സ്ഥാപനമാണ് ഡ്രൈവർ കം കണ്ടക്ടർ ജോലിക്ക് ദിവസ വേതന വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു കെഎസ്ആർടിസി ഷിഫ്റ്റിൻ്റെ സേവന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് സമ്മതമുള്ള കെഎസ്ആർടിസിയുടെ നിലവിലെ ജീവനക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത വിവരണം കെഎസ്ആർടിസിയുടെ ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമായി നടത്തുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക ഭരണ നിർവഹണ പ്രവർത്തന ക്ഷമത എന്നിവ മേഖലകളിലുള്ള പിന്തുണ നൽകുന്നതിനായി കെഎസ്ആർടിസി ഷിഫ്റ്റ് എന്ന പേരിൽ കേരള സർക്കാർ ഒരു സ്വതന്ത്ര കമ്പനി രൂപീകരിച്ചിരുന്നു കെഎസ്ആർടിസി ഷിഫ്റ്റ് ലിമിറ്റഡ് തിരുവനന്തപുരത്ത് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് കെഎസ്ആർടിസിയുടെ അഭിമാന സർവീസുകളായ ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനായി യോഗ്യരായവരിൽ നിന്ന് ദിവസ വേതന വ്യവസ്ഥയിൽ കെഎസ്ആർടിസിയിൽ നിന്നുള്ളവരെ വർക്കിംഗ് അറേഞ്ച് വ്യവസ്ഥയിലും ഡ്രൈവർ കം കണ്ടക്ടർ ജോലിക്ക് നിയമിക്കുന്നതിനായി കെഎസ്ആർടിസി ഷിഫ്റ്റ് അപേക്ഷകൾ ക്ഷണിക്കുന്നു യോഗ്യതകൾ ഉദ്യോഗാർത്ഥികൾ MB Act 1988 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് 3 വർഷത്തെ ഹെവി വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടുള്ള പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടാൽ കണ്ടക്ടർ ലൈസൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുകയും വേണം 2 അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്നുള്ള 10ാം ക്ലാസ് പാസ്സായിരിക്കണം 3 ഒരു കണ്ടക്ടർ ആവശ്യമായ സാമാന്യ കണക്ക് കൂട്ടലും കുറയ്ക്കാനും ഗുണിക്കുവാനും ഹരിക്കുവാനും അറിവുണ്ടായിരിക്കണം 4 മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും അറിവുണ്ടായിരിക്കണം 5 ടി നിയമനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടി ടെസ്റ്റ് അല്ലെങ്കിൽ എച്ച് ടെസ്റ്റ് അല്ലെങ്കിൽ റോഡ് ടെസ്റ്റ് ഏതുമാകാം അടുത്തത് 6 വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള അറിവ് ഒരു പഞ്ചറായി കഴിഞ്ഞാൽ ഒരു ബാറ്ററി കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ചെറിയൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അപ്പം തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു ചെറിയ അറിവൊക്കെ ആ കണ്ടക്ടർ കം ഡ്രൈവർ കം കണ്ടക്ടറിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ കമ്പനിയുടെ ഒരു വ്യവസ്ഥയാണെന്നുള്ളത് പറഞ്ഞുകൊള്ളുന്നു അടുത്ത 7 പ്രായം അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിയിൽ 45 വയസ്സ് വരെ 8 ദീർഘദൂര സർവീസുകളിൽ തുടർച്ചയായി 12 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചയും ഉണ്ടായിരിക്കണം അടുത്തത് അനുബന്ധത്തിൽ വിവരിച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ ദിവസ വേതനത്തിന് ജോലി നിർവഹിക്കുവാൻ സന്നദ്ധരായ യോഗ്യതയുള്ളവരും നിലവിൽ കെഎസ്ആർടിസിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ജീവനക്കാരിൽ കെഎസ്ആർടിസി ഷിഫ്റ്റ് നിശ്ചയിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ അംഗീകരിച്ച് സേവനം അനുഷ്ഠിക്കുവാൻ സന്നദ്ധരായവരും www.cmdkerala.net എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാതൃകയിലായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്
അതേപോലെ തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്നുള്ള ജീവനക്കാർ വർക്കിംഗ് അറേഞ്ച് വ്യവസ്ഥയിൽ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് സേവനം അനുഷ്ഠിക്കേണ്ടതും അതിനായി കെ ഷിഫ്റ്റുമായി പ്രത്യേക കരാറിൽ ഏർപ്പെടേണ്ടതുമാണ്. കാലാകാലങ്ങളിൽ മാനേജ്മെന്റ് പൊതു താൽപര്യങ്ങൾക്ക് അനുസൃതമായി ഭേദഗതി വരുത്തുന്നതുമായ ഇത് സംബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥകൾ അനുബന്ധമായി ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. താൽപര്യമുള്ളവർ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്ത സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ ഉൾപ്പെടുത്തി 8/2/2022 വൈകിട്ട് 5 മുമ്പായി www.cmdkerala.net എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അല്ലാത്ത അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അംഗീകരിക്കപ്പെടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അടുത്തതായിട്ട് ഡ്രൈവർ കം കണ്ടക്ടർ സേവന വേതന വ്യവസ്ഥകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, ബാക്കിയുള്ളത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കുക. താഴെ പറയുന്ന വ്യവസ്ഥകൾ സൂചന മാത്രമാകുന്നു. കാലാകാലങ്ങളിൽ കെ എസ് ആർ ടി സി ഷിഫ്റ്റ് മാനേജ്മെന്റ് തീരുമാനിക്കുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതാണ്. ഡ്രൈവർ കം കണ്ടക്ടർ ജോലിയിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് കെ എസ് ആർ ടി സി ഷിഫ്റ്റ് കമ്പനി പുറപ്പെടുവിക്കുന്ന കാലാകാലം ഭേദഗതി ചെയ്ത പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ഉത്തരവുകൾക്കും വിധേയമായി പ്രവർത്തിക്കേണ്ടതും ചുവടെ ചേർത്തിരിക്കുന്ന നിബന്ധനകൾ, ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി സേവനം അനുഷ്ഠിക്കുവാൻ താൽപ്പര്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. 1. പൊതുവായ നിബന്ധനകളും വ്യവസ്ഥകളും. ദിവസവേതന വ്യവസ്ഥയിൽ പുറമേ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും കെ എസ് ആർ ടി സി ഷിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾ ഒരുപോലെ ബാധകമായിരിക്കും. കെ എസ് ആർ ടി സി ഷിഫ്റ്റിൽ നിയമിതരാകുന്ന ഷിഫ്റ്റിന്റെ ഭരണസമിതി കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്ന സേവന വേതന വ്യവസ്ഥകളിൽ ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായിരിക്കണം. ആയതിനാൽ കെ ഷിഫ്റ്റുമായി കരാറിൽ ഏർപ്പെടേണ്ടതുമാണ്. 2. ദിവസവേതന വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപ ആയിരിക്കും ലഭിക്കുമെന്നും, അതേപോലെ കെ എസ് ആർ ടി സിയിൽ നിന്നും വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കെ എസ് ആർ ടി സിയിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കെ എസ് ആർ ടി സിയുടെ വേതനം മറ്റു ആനുകൂല്യങ്ങളും തുടർന്നും കെ എസ് ആർ ടി സിയിൽ നിന്നും ലഭിക്കുന്നതാണ്. 3. സൈൻ ഇൻ ആൻഡ് സൈൻ ഓഫ് അടക്കമുള്ള 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷമുള്ള അധിക അലവൻസും താഴെ പറയുന്ന പ്രകാരമാണ്. ടി അലവൻസുകൾ വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ സേവന അനുഷ്ഠിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ബാധകമായിരിക്കും. 0 മുതൽ 1 മണിക്കൂർ വരെ 100, ആകെ അലവൻസ് 100. 1-2 മണിക്കൂർ അധികരിച്ചതിന് 75, ആകെ അലവൻസ് 175. 2-6 മണിക്കൂർ അധികരിച്ചതിന് 200, അധികം അലവൻസ് 375. ദീർഘദൂര സർവീസുകൾക്ക് നിർദ്ദിഷ്ടമായ വിശ്രമ സമയത്ത് അഡീഷണൽ ഡ്യൂട്ടി പരിഗണിക്കുന്നതല്ല, എന്നാൽ അധിക ഭത്ത പരിഗണിക്കുന്നതാണ്. ഉദാഹരണം, രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിൽ എത്തേണ്ടതും വൈകുന്നേരം 4 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്നതുമായ ബസിന്റെ ജീവനക്കാരന് 8 മണിക്കൂർ വിശ്രമ സമയത്തിന് അധിക ഭത്ത നൽകുന്നതാണ്. ഇതിനായി അഡീഷണൽ ഡ്യൂട്ടി പരിഗണിക്കുന്നതല്ല. 4. അപകടങ്ങൾ ഉണ്ടാകാതെയും ബസ്സുകൾക്ക് കേടുപാട് ഉണ്ടാകാതെയും ചുവടെ ചേർത്തിരിക്കുന്ന മേഖലകളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഇൻസെന്റീവ് നൽകുന്നത് പരിഗണിക്കും. 1. യാത്രക്കാരുമായി മികച്ച ഉപഭോക്തൃ ബന്ധം കാത്തുസൂക്ഷിക്കൽ. 2. ബസ്സുകളുടെ കൃത്യമായ പരിപാലനം. 3. ബസ് എല്ലാ സമയത്തും വൃത്തിയായി സൂക്ഷിക്കണം. 4. ഡ്യൂട്ടിയിലെ കൃത്യനിഷ്ഠത. 5. ഡ്യൂട്ടി സമയത്ത് കൃത്യവും വൃത്തിയുമുള്ളതായ യൂണിഫോം ധരിക്കൽ. 6. കൂടുതൽ വരുമാനം നേടുന്നതിനുള്ള മുൻകൈയെടുക്കൽ തുടങ്ങിയവ. 5. മതിയായ കാരണങ്ങൾ ഇല്ലാതെ ജോലിക്ക് ഹാജരാവാത്തതിനാൽ സർവീസ് ക്യാൻസലേഷൻ ലേറ്റ് ഡിപ്പാർച്ചർ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കാരണക്കാരായ ജീവനക്കാർക്ക് മാത്രമായിരിക്കും. ഇപ്രകാരം ഉണ്ടാകുന്ന നഷ്ടം ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്നും ഈടാക്കുന്നതാണ്. 6. ഡ്യൂട്ടി നിർണയം, റൂട്ട് സെലക്ഷൻ, ഡ്യൂട്ടി പാറ്റേൺ മുതലായവ മാനേജ്മെന്റ് തീരുമാനിക്കുന്നതിനും ആ തീരുമാനങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതിനും ഡ്രൈവർ കം കണ്ടക്ടർമാർ ബാധ്യസ്ഥരായിരിക്കണം. 8. കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, പ്രതിദിനം 1 ഡ്യൂട്ടിയും ആഴ്ചയിൽ 1 വീക്ക്ലി ഓഫും മാത്രമേ അനുവദിക്കുകയുള്ളൂ. 2. 1 ഡ്യൂട്ടിക്ക് 715 രൂപ ശമ്പളമായി അനുവദിക്കും. 3. കമ്പനി അംഗീകരിച്ചുള്ള ഡ്യൂട്ടി റോസ്റ്റർ അനുസരിച്ച് ഹാജരാകേണ്ടതും വീക്ക്ലി ഓഫിന് അർഹതയുണ്ടായിരിക്കുന്നതുമാണ്. 4. കാലാകാലങ്ങൾ കുറച്ച് കാര്യങ്ങൾ PFനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. അടുത്തതായിട്ട് സേവന വ്യവസ്ഥകളെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ള തസ്തികയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പാലിച്ചിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് ഞാൻ വായിച്ച് ദീർഘിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ ഈ വീഡിയോ ലെങ്ത് കൂടുതലാണ്, അത് കൂടുതലായിട്ട് ഞാൻ സ്ക്രീൻ വീഡിയോയിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്.
അത് വേണമെങ്കിൽ ഒന്ന് ഫോഴ്സ് ചെയ്ത് നിർത്തി വായിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ജോലി തേടി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു കിടിലൻ ഇൻഫർമേഷനുമായി, വീഡിയോമായി, ക്ലാസ്സുമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ നിങ്ങളുടെ സ്വന്തം ഹാരിസ്, സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ. തന്നെ ഞാൻ എൻ്റെ സ്ക്രീൻ വീഡിയോ കട്ടാക്കുന്നില്ല, അത് ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ വായിച്ചെടുക്കുക.